രാഹുൽ ഗാന്ധിയെ വേട്ടയാടാനുള്ള സംഘപരിവാർ അജണ്ടയ്ക്കെതിരായി കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണിയും സമരമുഖം തുറക്കുകയാണ്. യു ഡി എഫിലെ എല്ലാ ഘടകകക്ഷികളും ഈ പോരാട്ടത്തിൽ അണിചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സമരപരിപാടികൾക്കൊപ്പം തന്നെ യു ഡി എഫിന്റെ നേതൃത്വത്തിലും സമരമുഖം തുറക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമാണ് ഞങ്ങൾ എടുക്കുന്നത്. തീർച്ചയായിട്ടും ഈ പോരാട്ടത്തിൽ രാഹുൽ ഗാന്ധിയുടെ പിന്നിൽ അണിനിരക്കാൻ കേരളത്തിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും തയ്യാറാകുമെന്ന് ഞങ്ങൾ തുറന്നു. പക്ഷേ ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ, കേരളത്തിലെ മുഖ്യമന്ത്രിയും സി പി എം ഒരു വശത്ത് രാഹുൽ ഗാന്ധിക്ക് പിന്തുണ നൽകി പ്രസ്താവനകൾ പുറപ്പെടുവിക്കുമ്പോൾ മറുവശത്ത് സമരം നടത്തിയ പ്രതിഷേധം പ്രകടിപ്പിച്ച യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകരെ ക്രൂരമായി വേട്ടയാടുന്ന സംഭവമാണ് നടക്കുന്നത്. ഇന്നലെ രാജ്ഭവനു മുന്നിലും ഇന്നലെ കോഴിക്കോട് നടന്നത് ക്രൂരമായ പോലീസ് നരനായാട്ടാണ്. ഇന്നലെ സമാധാനപരമായി പ്രകടനം നടത്തിയ യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകർക്കെതിരായി ഒരിക്കലും സംസ്ഥാന സർക്കാരിനെതിരായി സമരം നടത്തുമ്പോൾ പോലും ഇല്ലാത്ത രീതിയിലുള്ള ക്രൂരമായ ലാത്തിച്ചാർജാണ് നടന്നത്. തെരഞ്ഞു പിടിച്ച് തലയടിച്ചു പൊട്ടിക്കുകയായിരുന്നു. അരഡസനിലധികം പ്രവർത്തകരുടെ തലപൊട്ടിയാണ് ഗുരുതരമായി പരിക്കേറ്റാണ് ആശുപത്രിയിൽ കിടക്കുന്നത്. എറണാകുളത്തും കഴിഞ്ഞ ആഴ്ച നടന്ന ലാത്തിച്ചാർജിൽ തലപൊട്ടിക്കുകയാണ് ചെയ്തത് കൗൺസിലർമാർ ഉൾപ്പെടെയുള്ള ആളുകൾ. ഇപ്പൊ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള നേരിട്ടുള്ള ഉത്തരവാണ് പ്രകടനം നടത്തുന്ന പ്രതിഷേധം നടത്തുന്ന ആളുകളുടെ തലയടിച്ചു പൊട്ടിക്കും. ഇന്നലെ രാജ്ഭവൻ മാർച്ച് നടത്തിയ യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകരെ ക്രൂരമായി വേട്ടയാടിയതും അവരുടെ തലയടിച്ചു പൊളിച്ചതും അവരെ ക്യാമ്പിൽ കൊണ്ടുപോയി മർദ്ദിച്ചതും എല്ലാം ബി ജെ പിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു വശത്ത് രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായ പ്രസ്താവന കൊടുക്കുകയും മറുവശത്ത് പ്രതിഷേധം നടത്തുന്നവരെ തലയടിച്ചു പൊട്ടിക്കുകയും ചെയ്യുന്നത് ബി ജെ പിയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. അതുകൊണ്ട് ഈ സമരം, ഈ പ്രതിഷേധം വിട്ടുവീഴ്ചയില്ലാതെ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും, ശക്തമായി ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. ഇത് ഒരു ഇരട്ട അജണ്ടയുമായിട്ടാണ് ഈ ഗവൺമെൻറ് നിൽക്കുന്നത്. ഒരു വശത്ത് ബി ജെ പിയുമായുള്ള ധാരണ ഈ സർക്കാരിനും സി പി എം നേതാക്കൾക്കും ഉണ്ട്. കാരണം സർക്കാരിൻ്റെ തലയ്ക്ക് മീതെ ഡെമോക്രസീൻ്റെ വാൾ പോലെ നിൽക്കുന്ന കേസുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഒരു വശത്ത് നടത്തുകയാണ്. അതിനു വേണ്ടിയിട്ടാണ് ബി ജെ പി നേതൃത്വവുമായിട്ടുള്ള ധാരണയിൽ പോകുന്നത്. അല്ലെങ്കിൽ ഇന്നലെ ഇവിടെ പ്രതിഷേധിച്ച ഈ പ്രവർത്തകരോട് ഇത്ര ക്രൂരമായി പെരുമാറിയത് എന്തിനു വേണ്ടിയിട്ടാണ്? കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ പരിക്കേറ്റ ആശുപത്രിയിലാണ്. നിരവധി ആളുകളെയാണ് പോലീസ് ക്രൂരമായി മർദ്ദിച്ചത്. തെരഞ്ഞു പിടിച്ചായിരുന്നു ഇന്നലെ മർദ്ദനം. ഇനി സമരം ചെയ്യേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് മർദ്ദനം. ആരുടെ നിർദ്ദേശപ്രകാരമാണ് പോലീസ് ചെയ്യുന്നത്? മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിഞ്ഞിട്ടാണ് ഇത് ചെയ്തത് എന്ന് ഞാൻ ആധികാരികമായി ആരോപിക്കുന്നു. ഞല്ല എങ്കിൽ ഈ പറഞ്ഞ ഉദ്യോഗസ്ഥന്മാർക്കെതിരായി, ഇതിന് നേതൃത്വം കൊടുത്ത ഉദ്യോഗസ്ഥന്മാർക്കെതിരായി നടപടിയെടുക്കാൻ മുഖ്യമന്ത്രി തയ്യാറുണ്ടോ? അതാണ് ചോദ്യം.